ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 kg ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഒരു 470 gram ഒക്കെ ഉണ്ടാവും. ഇതിലേക്കിനി ഒരു 1/2 cup വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ആ ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ജസ്റ്റ് നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വന്നാൽ മാത്രം മതി, കുറുക്കിയെടുക്കൊന്നും വേണ്ട. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 cup അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി. നമ്മളിപ്പോൾ പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ സെയിം അളവിൽ, അതായത് ആ അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പ് തന്നെ 1/2 cup മൈദയും ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് 1/4 teaspoon ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പൊടികളിലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയും മൈദയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും, അപ്പം നന്നായിട്ട് അരിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ശർക്കര ഒരുപാട് ചൂടോട് കൂടിയിട്ടല്ല കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂട്, അത്രയേ ഉള്ളൂ. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ശർക്കരപ്പാനി മുഴുവനും നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മൈസൂർ പഴം 2 എണ്ണം തന്നെ എടുത്താൽ മതി. പഴത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ചേർക്കാം. അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ 1 tablespoon വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. മൈസൂർ പഴത്തിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ചെറുപഴമോ അല്ലെങ്കിൽ റോബസ്റ്റോ ഏതായാലും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ വേറെയും 2-3 റെസിപ്പീസ് നമ്മൾ മുൻപിട്ടിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി ഉണ്ട്, പിന്നെ അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന വേറെയും 2-3 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മാവ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1/2 cup വരെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാക്കി എടുക്കുക. ഏകദേശം 1 idli മാവിൻ്റെ പരുവത്തിലൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഏകദേശം 1/2 cup നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ടാവും. നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 teaspoon വരെ ഏലക്കപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയുടെ കൂടെ ഇനി ജീരകപ്പൊടി വേണമെങ്കിൽ അതും ചേർക്കാം, അതുപോലെ എള്ള് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നാളികേരക്കൊത്തും ഏലക്കപ്പൊടി മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഈ മാവ് ഇരിക്കുന്നിടത്തോളം കുറച്ചൊന്ന് കുറുക്കി വരും. അപ്പോൾ നമ്മളതിനനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ കുഴിയിലും കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് മീഡിയം ചൂടാണ് കേട്ടോ പാടുള്ളൂ. ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ചാലും അതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ണിയപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 minutes ആകുമ്പോഴേക്കും അതാ ചട്ടിയിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ ഒരുപാട് അങ്ങോട്ട് മാറാൻ വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത്യാവശ്യം നല്ലൊരു കളറായി വരുമ്പോൾ തന്നെ നമുക്കത് എടുക്കാം. കൂടുതൽ സമയം നമ്മളത് എണ്ണയിലിട്ട് വെക്കുമ്പോൾ ഉണ്ണിയപ്പം ഹാർഡായി പോവും. അപ്പോൾ നല്ലൊരു കളറായി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള ഉണ്ണിയപ്പം അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മാവ് വെച്ചിട്ട് നമ്മൾ ഏകദേശം 45 ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അരി കുതിർക്കണ്ട, പൊടിക്കണ്ട, അതുപോലെ മാവ് റെസ്റ്റ് ചെയ്യാനും വെക്കണ്ട. പെട്ടെന്ന് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പമൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ട് ചൂടാറി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.